വിശുദ്ധ വിശുദ്ധലോ സറോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ഞയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും െളിപ്പെടുന്നു ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കുവാനും എപ്രകാരം അത് ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ അതിൻ്റെ അർത്ഥപൂർണമായ വ്യാപനം സാധ്യമാകുന്നു എന്ന് ചിന്തിക്കാനും ഈ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായിട്ട് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വർത്തമാസഭയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് സുവിശേഷ വിഹിത സഭ എന്നാണ് നവീകരണ സഭ എന്ന നിലയിൽ സുവിശേഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായ ഒരു പൗരസ്ത്യ സഭ എന്ന നിലയിൽ കേരളത്തിൽ ഒതുങ്ങി നിരുന്നതായ വിശ്വാസികൾ കേരളത്തിന് വെളിയിൽ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷവുമായി പോകുകയും ഇന്ന് ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരാഗോള സഭ എന്ന രീതിയിൽ പ്രവർത്തിച്ച് ഈ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി അവർ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നത് അഭിമാനത്തോടുകൂടെ നാം കാണേണ്ടതാണ് അതുകൊണ്ട് ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തകരെ ഓർക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത് എന്താണ് സുവിശേഷം ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തമ മെത്ര പോലെത്തെ തിരുവേലി പലപ്പോഴും ഓർപ്പിക്കുന്ന ഒന്നായിരുന്നു യേശുക്രിസ്തുവാണ് സുവിശേഷം ക്രിസ്തുവിനെ ലോകത്തിന് കാട്ടുന്നതാണ് സഭയുടെ ദൗത്യം യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ സന്ദേശവും ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും ഇവയെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ് സുവിശേഷ എഴുത്തുകാർ എല്ലാം തന്നെ ഈ സുവിശേഷം എന്താണ് എന്ന് വ്യക്തമായിട്ട് കാട്ടിരുന്നുണ്ട് വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതുന്ന സാഹചര്യത്തിൽ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ എഴുതിയ സുവിശേഷത്തിൽ നാലാം അധ്യായം പതിനേഴ് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ ഇരുപതവാ വാക്യം പറയുന്നത് പിന്നെ അവൻ ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇതൊരു സന്ദേശമാണ് മാനസാന്തരപ്പെടുവീൻ ഒരു പ്രക്രിയയാണ് ഈ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമായിരുന്ന മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നു ഈ സദ്വർത്തമാനമാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ദൈവരാജ്യത്തിൻ്റെ എല്ലാവരെയും സ്വീകരിക്കുന്നതായ ഈ ദൈവരാജ്യത്തെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുന്നതായ ഒരു വലിയ പ്രവർത്തനമാണ് സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് വായിച്ചതായ വേദഭാഗം പ്രത്യേകിച്ച് റോമാ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗരസപ്പോസ്തോലൻ ഈ സുവിശേഷത്തിൻ്റെ തീഷ്ണതയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് സുവിശേഷം തന്നെ തന്നെ സ്വാധീനിച്ചത് എന്ന് വ്യക്തമായിട്ട് താൻ ഓർപ്പിക്കുന്നുണ്ട് സുവിശേഷം എൻ്റെ ജീവിതത്തെ പിടിച്ച ഉലച്ച ഒന്നാണ് അതിൻ്റെ തീവ്രത വെളിപ്പെടുത്തുവാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ച ഒരു മനുഷ്യനാണ് എന്ന് ഓരോ ലേഖനങ്ങളിലും പൗലോസപ്പോസ്തോലനെ സാക്ഷിക്കുന്നുണ്ട് ഏകൂട്ട പാരമ്പര്യമുള്ള റോമ പൗരനായ പൗലോ സപ്പോസ്തോലൻ ക്രിസ്തുവിനെ അറിഞ്ഞതും അനുകരിച്ചതും എങ്ങനെയാണ് എന്ന് തൻ്റെ ലേഖനങ്ങളിൽ എഴുത്തുകാട്ടുന്നുണ്ട് ഞാൻ കണ്ടെത്തിയ കർത്താവിന് ഞാൻ അനുഭവിച്ച ദൈവസ്നേഹത്തെ പരസ്യമായി സാക്ഷിക്കുന്ന ഒരനുഭവമാണ് എൻ്റെ ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പൗലസ പോസ്തകം ഓർപ്പിക്കുന്നുണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും യവന സംസ്കാരത്തിൻ്റെ സ്വാധീനവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റോമാലേഖനം എഴുതുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെയും ക്രിസ്തുവിനെ അനുകരിക്കുന്ന ജീവിതത്തിൻ്റെയും പ്രത്യേകത വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലേഖനം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന പ്രമേയം വളരെ പ്രാധാന്യം നൽകി സഭാവിശ്വാസികളെ ഓർപ്പിക്കുകയും അവർക്ക് ധൈര്യം പകരുവാൻ ഇത് നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് റോമിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ ലേഖനം എത്തിച്ചു എത്തിച്ചുകൊടുത്തത് കെംക്രിയ സഭയിലെ ശുശ്രൂഷക്കാരിയിരുന്ന ഫേബ എന്ന സഹോദരിയായിരുന്നു പക്ഷെ പക്ഷേ പൗരസഭോസ്തൻ്റെ ജീവിതത്തിൽ എപ്രകാരം ആര് കൂട്ടുപ്രവർത്തകരെ തന്നോടൊപ്പം നിർത്തിയിരുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനാറാം അധ്യായത്തിൽ അങ്ങനെയുള്ളവർക്ക് വന്ദനം ചൊല്ലുന്നതായ ആ ഒരു സമയം ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അഖ്യുലായുവേയും വന്ദനം ചെവിൻ വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെല്ലുവിൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ ഫെറസിസിക്കും വന്ദനം ചൊല്ലുവിൻ ഇങ്ങനെ തന്നോടൊപ്പം കൂട്ടുപ്രവർത്തകരായി പ്രവർത്തിച്ചതായ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് താൻ എടുത്ത് പറയുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ സുവിശേഷവുമായി ചെല്ലുമ്പോൾ അവിടെ ആളുകളെ കൂട്ടി വരുത്തി സുവിശേഷം നൽകുന്നതായതിൻ്റെ പ്രവർത്തനം അവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് സഭയുടെ വളർച്ചയിൽ എപ്രകാരമാണ് സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ ഇന്ന് ആ സ്ത്രീ പങ്കാളിത്തം ആ രീതിയിൽ നിലനിർത്തുവാൻ എങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമാണ് സഭയുടെ പീഡന കാലഘട്ടത്തിൽ സകല വിശ്വാസികൾക്കും ധൈര്യം പകരുന്നതായ തൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് ഈ ലേഖനത്തിൽ ശ്രദ്ധേയമായിട്ട് നാം കാണുന്നുണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് യജ്ഞ ഇല്ല എന്ന് അസന്നിഗ്ധമായി പറയുവാൻ തനിക്ക് സാധിക്കുന്നു കറേജ് ടു പ്രോഫസ് കറേജ് ടു ഫ്രീച്ച് തൻ്റെ വിശ്വാസത്തെ ധൈര്യത്തോടെ ഏറ്റുപറയുവാനും വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും തനിക്ക് സാധിച്ചു ഇങ്ങനെ ഈ സുവിശേഷം നമ്മിലൂടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും ഉചിതമാണ് ക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് സന്ദേശവും സന്ദേശവാഹകനും ആണ് എന്നാണ് അതിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം അത് കുറയുമ്പോൾ അതിൻ്റെ പ്രസക്തി ഏറുകയാണ് താൻ തന്നെയാണ് സന്ദേശം താൻ തന്നെയാണ് സന്ദേശവാഹകൻ ദ്വീപരാജ് സന്ദേശം നൽകുവാനായിട്ട് ലോകത്തിൽ വന്നതായ യേശു ക്രിസ്തു ആ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സർവസ്വവും എന്ന് പറയുവാൻ പൗരസപ്രസവന് സാധിക്കുന്നുണ്ട് ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ സ്വീകരിച്ച് എങ്ങനെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും ഈ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് താൻ പറയുന്നു ഐ എം നോട്ട് അഷയിമിഡ് ഓഫ് ദ ഗോസ്പിൾ ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് ഓരോ സാഹചര്യങ്ങളും നമ്മളായിരിക്കുമ്പോൾ പ്രവർത്തന മേഖലകളായിരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ എടുക്കേണ്ട പ്രധാന തീരുമാനം ഇതാണ് ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല ഐ ആം നോട്ട് അ ഷെയ്മ് ഓഫ് ദ ഗോസ്പൽ ഇത് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ദൈവമേ നിൻ്റെ വചനം നിൻ്റെ സുവിശേഷം എനിക്ക് കാലിൻ്റെ ദീപവും പാതിക്ക് പ്രകാശവുമായി എല്ലും ഉള്ളപ്പോൾ അത് സ്വീകരിക്കാനെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആവശ്യം ഓർപ്പിക്കുന്ന ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യം പകരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് റോമ ലേഖനത്തിൽ സഭയെ ഓർപ്പിക്കുമ്പോൾ പറയുന്നത് ഒന്ന് വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം ദൈവശക്തിയാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ദൈവശക്തിയാണ് ഇന്ന് പലപ്പോഴും മൂന്ന് രീതിയിൽ അതിനെ നമ്മൾ കാണാൻ സാധിക്കുന്നു എങ്ങനെയാണ് ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സാധിക്കുന്നത് ദാർ ഇസ് എ പവർ ഓഫ് റെസിസ്റ്റൻസ് ഇത് പലപ്പോഴും ഞാൻ പറയുന്നുണ്ട് ദാർ ഇസ് എ പവർ ഓഫ് ട്രാൻസ്ഫർമേഷൻ ദ പവർ ഓഫ് പേഴ്സ്വിയറൻസ് ഒരു പ്രതിരോധ ശക്തി ഇത് പുലർത്തേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ് രൂപാന്തര ശക്തി നമ്മിൽ കാണപ്പെടേണ്ടത് ആവശ്യമാണ് സഹനത്തിൻ്റെ പാതയിൽ സഹനം ഏറ്റെടുക്കുവാനുള്ളതായ ശക്തി ആവശ്യമാണ് ഇത് ഓരോ കാലഘട്ടത്തിലും വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമാകേണ്ടതായ ദൈവിക ശക്തിയാണ് എന്ന് ഓർക്കേണ്ടതാണ് അപ്പസൽ ഓർപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ശക്തി പകരുന്ന ദൈവസാന്നിധ്യമാണ് സുവിശേഷം എന്നതാണ് ലോക സാഹചര്യങ്ങളിൽ അതീശ ശക്തിക്കെതിരെയുള്ളതായ ചെറുത്ത് നിൽപ്പ് വിവിധ രീതിയിൽ നടക്കുകയാണ് വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ അത് നടക്കുകയാണ് സമൂഹത്തിൽ തള്ളപ്പെട്ടവരും പാശ്ശുക്കരിക്കപ്പെട്ടവരായ ആളുകൾ ദരിദ്രരും രോഗികളും എല്ലാം അദർശനായ ദൈവത്തിന് ശക്തി അനുഭവിച്ച് ജീവൽ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ ഇടയായിത്തീരണം അതിജീവനത്തിൻ്റെ മാർഗം ഇത് ലഭ്യമാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അധീശ ശക്തിക്ക് ഇതിനായിട്ടുള്ളതായൊരു ചെറുത്തുനിൽപ്പ് ആ ഒരു ശക്തി നമുക്ക് ലഭ്യമാകേണ്ടത് ആവശ്യമാണ് അത് പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ നമുക്ക് സാധ്യമാകുന്നു എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും അക്രമത്തിന് ഇരയാകുന്നതായ സാഹചര്യങ്ങളിൽ ഗോസ്ബിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗീവ്സ് പവ ടു ഓവർകം വയലൻസ് ഈ അക്രമത്തിന് ഒരു പ്രതിരോധ ശക്തിയായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും ഈ അക്രമത്തിന് മുൻപിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കും സ്ത്രീകൾക്ക് നേരെയുള്ളതായ ആക്രമണത്തിനെതിരെ നിശബ്ദ പ്രതിരോധം ആ പ്രതിരോധ സന്ദേശം നൽകുന്ന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് വംശഹത്യയും ജാതി വ്യവസ്ഥയിലുള്ളതായ സാമൂഹ്യ ജീവിതത്തിൽ വേർതിരിവ് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ പ്രതികരിപ്പിനുള്ളതായ ശക്തി ദൈവത്തിൽ നിന്ന് ലഭ്യമാകണം ഒരു പ്രതിരോധ ശക്തി എന്ന രീതിയിൽ പ്രവർത്തിപ്പാനായിട്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവത്തിൻ്റെ ധാരാളമായ ശക്തി അനുഭവിക്കേണ്ടത് ആവശ്യമാകുന്നു പക്ഷെ ധൈര്യം വീണ്ടെടുത്ത് തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ ദൈവശക്തി ആവശ്യമാണ് പവർ ഓഫ് റെസിസ്റ്റൻസ് സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയാണ് എങ്ങനെ രൂപാന്തര അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും ഇവിടെ അഭിമന്തിയ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം വലിയ മത്ര തിരുമേനി തിരുവേനി ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് എന്ന പുസ്തകത്തിലെ സുവിശേഷീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ തിരുമേനി തിരുവേനി ഷുഡ് പെർമിയേറ്റ് ഇൻ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ് പെർമിയേറ്റ് മനുഷ്യ ജീവിതങ്ങളിലും സമൂഹത്തിലും അന്തർവ്യാപനം ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് ഇതിനെ കാണേണ്ടത് ആവശ്യമാണ് അവിടെയാണ് രൂപാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത് ഓർപ്പിക്കുന്നത് ലിവ് വിത്ത് ദ പീപ്പിൾ ദിസ് ഈസ് ദ ഇൻകാർഷൻ പ്രിൻസിപ്പിൾ മനുഷ്യബന്ധത്തിൽ കൂടാരമടിച്ചതായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് മനുഷ്യരിൽ വ്യതിയാനം വരുത്തിയത് രൂപാന്തരം വരുത്തിയത് എന്ന് നാം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പെർമിയേഷൻ അന്തർവ്യാപനം ചെയ്യുന്നതായ വ്യാപിപ്പിക്കുന്നതായ ആ ഒരു പ്രവർത്തനം ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ സഹായകരമായിട്ട് നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നു ഉപ്പിൻ്റെ വിശേഷത എന്താണ് ഒരു പദാർത്ഥത്തെ സൂക്ഷിക്കുവാനും ആവശ്യമായി രൂപാന്തരപ്പെടുത്തുവാനോ സഹായിക്കുന്നുണ്ട് നല്ലതിനെ സൂക്ഷിക്കുവാനും ആവശ്യമെങ്കിൽ രൂപാന്തരപ്പെടുത്തുവാനുമുള്ളതായ ശക്തി ആവശ്യമാണ് സോൾട്ട് ഹാസ് എ പ്രിസേർവിംഗ് ആൻഡ് ട്രാൻസ്ഫോമിങ് ക്വാളിറ്റി ലൈഫ് ഓഫ് ദ പീപ്പിൾ ഷുഡ് ഹാവ് ദിസ് ക്വാളിറ്റി

അവിടെ പവർ ഓഫ് പേഴ്സ്വിയറൻസ് ആവശ്യ ഈ സഹനം ഏറ്റെടുക്കുവാനും അതെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ദൈവത്തിൽ ആയിരിപ്പാനും ഇടയാക്കണം ഒരു ദിവസം കോരന്താ സഭയ്ക്ക് എഴുതുമ്പോൾ രണ്ട് കോരിന്തി നാലാം അധ്യായം ഏഴ് മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ ആത്യൻ്റെ ശക്തി എൻ്റെ സ്വന്തമല്ല പിന്നെയോ ദൈവത്തിൻ്റെ ദാനും അത്ര ഇത് വരെയുള്ളതിൻ്റെ ഈ മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത് സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങൾ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഈ ഒരു വലിയ ദൃഢ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടിണിയാകട്ടെ കഷ്ടതയാകട്ടെ ഉപദ്രവമാകട്ടെ എന്ത് ജീവിത സാഹചര്യങ്ങളിലും തളർന്നുപോകില്ല ദൈവത്തോടൊത്ത് ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ബോധം ആവശ്യമാണ് അത് എന്നെ ശക്തീകരിക്കുന്നതായ ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ആയിരിക്കുന്നു സഹരത്തിൻ്റെ പാതയിൽ കർത്താവിൻ്റെ ശക്തി അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ എനിക്കിടയായിത്തീരണം ഓരോ ഭവനങ്ങളിലും സ്ത്രീകൾ പുരുഷന്മാർ കുടുംബമായി വിവിധങ്ങളായ പ്രശ്ന സാഹചര്യങ്ങളൊക്കെ ആകുന്ന സാഹചര്യങ്ങളിൽ എപ്രകാരം കർത്താവിൻ്റെ ദിവ്യ ശക്തി അനുഭവിച്ച് ജീവിപ്പാൻ എനിക്ക് സാധിക്കും ദൈവമേ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടാകണം ഈ സുവിശേഷത്തിൻ്റെ ദൈവിക ശക്തി അനുഭവിച്ച് ജീവിപ്പാനായിട്ട് എന്നെ ഇടയാക്കണം രണ്ടാമത് നമുക്ക് കാണുന്നത് സുവിശേഷം രക്ഷയ്ക്ക് നിദാനമാണ് എന്നുള്ളതാണ് ഓരോ സഫോസ്വറിന് സഭയെ ഓർപ്പിക്കുമ്പോൾ ഈ രക്ഷ പ്രകാരമാണ് സാധ്യമാകുന്നത് ഈ രക്ഷ എങ്ങനെ എനിക്ക് ലഭ്യമാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ ലഭ്യമാകുന്നു യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല സർവർക്കും ഈ രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു രക്ഷ എന്ന പദത്തിന് പലപ്പോഴും വിടുതൽ എന്ന അർത്ഥം നൽകാറുണ്ട് വ്യക്തിയുടെ വിടുതൽ ദേശത്തിൻ്റെ വിടുതൽ ഇവ രക്ഷ എന്നതിലൂടെ അന്വർത്ഥമാക്കുന്നുണ്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പിഴവുകളിൽ നിന്നും സുവിശേഷം പാപികളെ മോചിക്കുന്നു മനുഷ്യരുടെ രക്ഷ യേശുക്രിസ്തുവിലൂടെ സാധ്യമാകണം റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാമത്തെ വാക്യങ്ങൾ നാം വായിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവപരെ മനുഷ്യരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഈ രക്ഷ നാം അനുഭവിക്കുന്നത് ദൈവകർഭയുടെ ആഘോഷമായി നാം കാണേണ്ടതാണ് ദൈവകർഭയുടെ ആഘോഷത്താൽ ലഭിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ രക്ഷ എന്നത് ണം എതായ പ്രവർത്തനത്തിലൂടെ നേടുന്ന ഒന്നതിനപ്പുറമായിട്ട് ദൈവം കൃപയാൽ നമുക്ക് ദാനമായി നൽകുന്നതായ ഒന്നാണ് എന്നുള്ളതായി ബോധം നമുക്ക് ആവശ്യമാണ് കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവകരുടെ ആവാസം എൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി എന്ന് നാം മനസ്സിലാക്കണം കൃപൽ വശ വിളയിൽ നിനക്ക് വന്ദനം എന്നൊക്കെ യമറിയാം ശ്രവിച്ചതായ ശബ്ദം അവിടെ രക്ഷകൻ പിറക്കുക മാത്രമല്ല രക്ഷകനെ അറിയുന്നതിനും അനുഗമിക്കുന്നതിനും സഹായകരമായി തീർന്നിരുന്നു മൂന്നാമതായിട്ട് അത് മനസ്സിലാക്കേണ്ടത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് അതെങ്ങനെ സാധിക്കും പ്രധാനമായിട്ട് ക്രൂസിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായ സ്ത്രീകൾ നിരാശരായി ഉറക്കം കളഞ്ഞ് മൂന്നാന്നാൽ അതിരാവിലെ കല്ലറിയിൽ സുഗന്ധ സുഗന്ധം പൂശുവാൻ പോകുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത് അവരാണ് ആദ്യ സുവിശേഷകരായി മാറുന്നത് ക്രിസ്തുവിനെ ആദ്യം കണ്ടവർ ദുട്ട് ഓഫ് ദ ക്രോസ് ഓഫ് നിങ്ങൾ പോയ ശിഷ്യന്മാരോട് അവൻ നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകുന്നു എന്ന് പറവീൻ ഈ സന്ദേശവാഹകരായിട്ടാണ് അവരെ അയക്കുന്നത് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് നിങ്ങൾ ഭൂ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ് ക്രിസ്തുവിൻ്റെ നാമം ദൈവരാജ്യ മൂല്യങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷമർത്ഥവത്തായി പ്രഘോഷിക്കപ്പെടുന്നത് സുവിശേഷ സേവിക സംഘ അംഗങ്ങൾ എല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാണ് അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ ഈ ഒരു വലിയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റാണ് ആദ്യകാല സേവിക സംഘ പ്രവർത്തകരായ മിസ്സസ് കണ്ടമ വർഗീസ് മിസ് കല്ലവേ പോലെ അനേകർ ഈ പ്രസ്ഥാനത്തിന് നല്ല നേതൃത്വം നൽകിയവരായിട്ട് നമ്മുടെ മുൻപിലുണ്ട് സുവിശേഷവുമായി കേരളത്തിന് വെളിയിൽ പോയി ജീവിതം കർത്താവനായി സമർപ്പിച്ചതായ സിസ്റ്റേഴ്സ് നമ്മുടെ സേവനിമാർ അങ്കോലയിലും സിഹോറായിലും നിർവഹിച്ച ശുശ്രൂഷ ശ്ലാഘനീയമാണ് അക്ഷരജ്ഞാനം ആരോഗ്യ പരിപാലനം ഗ്രാമീണ കുട്ടികളുടെ ഉന്നമനം ഇവയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വരുത്തിയതായ മാറ്റം വടനാതീതമാണ് ഗ്രാമീണർക്ക് തൊഴിൽ പരിശീലനം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ മൂല്യബോധം ദൈവസ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ നൽകുവാൻ അവർ പരിശ്രമിക്കുന്നു വർഷങ്ങളായി അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ച പലരും വൺ മറഞ്ഞു ഈ അടുത്ത സമയത്ത് അങ്കോലയിൽ നിര്യാതരായ മറിയാമ്മസിസ്റ്റർ ചിന്ന മസിസ്റ്റർ അറുപത്തിരണ്ട് വർഷക്കാലത്തോളം ഈ സുവിശേഷവുമായിട്ട് അവിടെ പ്രവർത്തിച്ചതായ വ്യക്തികളായിരുന്നു ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അനേകർ പാലക്കാട് ആശ്രമത്തിലായാലും ശാലേ ഭവനത്തിലായാലും മലയാളപ്പുഴ തുടങ്ങിയതായ വിവിധ പ്രവ പ്രവർത്തന മേഖലകളിലായാലും അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിനെ സ്വത്തക്കരിയേറ്റിക്കുകയാണ് ഇവരെല്ലാം നിർവഹിക്കുന്ന നിശബ്ദ സേവനമാണ് അധികം അറിയപ്പെടാത്തതായ സേവനം ആയുസ് മുഴുവനും കർത്താവിനു വേണ്ടി വേർതിരിച്ച് ഈ സുരക്ഷയിൽ അർപ്പണബാധത്തോടെ പ്രവർത്തിക്കുന്നതായ വ്യക്തികളായിട്ട് ഇവിടെ നാം കാണുന്നു അതേ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം ഇന്ന് കൂടുതൽ പ്രവർത്തകരെ ആവശ്യമുണ്ട് സെഞ്ചറി വർഷം ആയപ്പോൾ നൂറ് സുവിശേഷകരെ അയയ്ക്കുക നൂറ് സേവനിമാരെ അയയ്ക്കുക ഈ ഒരു വലിയ ആഹ്വാനം ആരെനിക്ക് വേണ്ടി പോകും ഈ ഒരു വലിയ ചോദ്യം പക്ഷേ നാം ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം ജീവിക്കണം സുവിശേഷം ഘോഷിക്കണം അതിന് യുവതികളെ ഒരുക്കുന്നതായി ശ്രൂഷ നിർവഹിക്കാൻ കൂടുതലായി നമ്മെ സഹായിക്കട്ടെ നല്ലവതായിട്ട് എനിക്ക് ഉറപ്പിക്കാനായിട്ടുള്ളത് പൗരസഭ സമയം ഓർപ്പിക്കുന്ന ഒരു കാര്യം ഈ സുവിശേഷം ദൈവനീതി വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് നാം കാണണം എന്നുള്ളതാണ് ദൈവത്തെ നീതി ലോകത്തിൽ നിവർത്തിക്കുക ഇത് സുവിശേഷത്തിലൂടെ സാധ്യമാകുന്നു എന്ന് വ്യക്തമായിരുന്നു നാം ഓർക്കേണ്ടത് ആവശ്യമാണ് സുവിശേഷത്തിൻ്റെ അന്ധസത്ത വിളിച്ചോതുന്ന ഒന്നാണ് ദൈവനീതി സമൂഹത്തിൽ എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പാപത്തിന്മേൽ ജയം നേടുന്നതിനാൽ ദൈവം തന്നെ നീതിയെ വെളിപ്പെടുത്തി ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ വിശ്വസിക്കുന്ന പാപിക്ക് രക്ഷ ലഭ്യമാകുന്നതിലൂടെ ദൈവം തന്നെ നീതിയെ വീണ്ടും നമുക്ക് കാട്ടിത്തന്നു വിശ്വാസത്താലുള്ള നീതീകരണം സുവിശേഷം വെളിപ്പെടുത്തുന്നു പശ്ചാത്യ നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതായ മാറ്റിലൂത സ്വീകരിച്ചത് ഈ ആശയമാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പാപിക്ക് വിശ്വാസത്തിലൂടെ നീതി ലഭിക്കുവാൻ സാധിക്കും പക്ഷേ ഹവക്കു പ്രവാചകൻ പ്രവചിച്ചതായ ആ വചനം വീണ്ടും ഓർപ്പിക്കുന്ന ഒന്നായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഹക്കു രണ്ടാം അധ്യായ മൂന്ന് നാലോ വാക്യങ്ങളിൽ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ നീതി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമായി തീരുന്നു പരീഷഭക്തിയെ യേശുക്രിസ്തു വിമർശിക്കുമ്പോൾ സ്വയനീതീകരണത്തെയാണ് പൊള്ളത്തരമായി എടുത്തു എടുത്തുകാട്ടുന്നത് സ്വയത്തെ ഇല്ലാതെയാക്കി ദൈവിക ഭാവം വെളിപ്പെടുത്തുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം സ്വയനീതീകരണവും ജനപ്രിയ ആത്മീയതയും വർദ്ധിച്ചു വരുന്നതായ ഈ കാലഘട്ടത്തിൽ ത്യാഗാത്മകമായ ജീവിതവും പ്രവർത്തനവും ദൈവരാജ്യവ്യാപനത്തിന് ആവശ്യമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന സഭാപിതാവായിരുന്ന തർത്തുല്യൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് എൻ്റെ പ്രശസ്തിയല്ല ദൈവനാഭം അഭിവപ്പെടണം ഏതൊരു ക്രിസ്ത്യാനിയുടെയും ദർശനം ഇതായിരിക്കണം കോതമ്പു മണി നിലത്തി വീട് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല ഇത് ഉറച്ചു പറയുവാൻ പോസ്റ്ററായ പൗലേസിനെ സാധിച്ചത് ക്രിസ്തുവിൽ അനുഭവിച്ചതായ സന്തോഷമാണ് കോരിന്തി ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ട് കോരിന്തി പതിമൂന്നാം അധ്യായം നല്ല വാക്യത്തിൽ വായിക്കുന്നത് ബലഹീനതയാൽ അവൻ കോശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവരിൽ വില കീരങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു പൗരസപ്പോസലിന് അഭിമാനത്തോട് പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു ഫിലിപ്പിയ ലേഖനം അധ്യായം അഞ്ചുപരയ വാക്യങ്ങളിലെ വാക്യങ്ങളിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ ജാതിക്കാരനാണ് ബെന്യാമിൻ ഗോത്രക്കാരനാണ് ഇബ്രാഹേലിൽ നിന്ന് ജനിച്ച ഇബ്രാഹിനാണ് എന്നാൽ ക്രിസ്തു നിമിത്തം സകലവും ഛേദം എന്നെണ്ണുന്നതായ എൻ്റെ ജീവിത അനുഭവമാണ് അവിടെ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം കർത്താവുമായിട്ട് ബന്ധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സേവിക സംഘ പ്രത്യേക മീറ്റിങ്ങായിട്ട് കൂടി വരുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നതായ വിശ്വാസ സമൂഹമേ അതേ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നു സുവിശേഷത്തിൻ്റെ ദൈവശക്തിയെ നാം കാണുക സുവിശേഷത്തിൻ്റെ രൂപാന്തര ശക്തി അനുഭവിക്കുക വിശ്വാസത്താലുള്ള രക്ഷ ഏവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കൃപയാൽ നാം അത് സ്വായത്തമാക്കിയിരിക്കുന്നു ഈ സുവിശേഷ പ്രഘോഷകരായി എവിടെയായിരുന്നാലും നിങ്ങൾ ജീവിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക സുവിശേഷം എന്നിലൂടെ ജീവിക്കണം എൻ്റെ ജീവിതത്തിലൂടെ ഇത് പകരപ്പെടണം അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനം എല്ലായ്പ്പോഴും നമുക്ക് ദൈവം നൽകുന്നു ദൈവിക നീതിയുടെ വാക്കുകരായി വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവം അതിശീകരമായി നമ്മൾ വഴി നടത്തുന്ന വൻകൃപയോർത്ത് ദൈവത്തിൻ്റെ സ്ത്രോത്രം കരേറ്റാം എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിനുക്ക് മതിയായവൻ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല ലജ്ജയില്ലാതെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഓരോരങ്കിലും പ്രവർത്തിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുമാറാകട്ടെ